തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എണ്ണത്തിൻ്റെ കാര്യത്തിൽ യു ഡി എഫിന് മുൻതൂക്കമുണ്ടായിട്ടുണ്ട്. എൽ ഡി എഫിൻ്റെ ചില സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊല്ലത്ത് പന്മന പഞ്ചായത്തിലെ രണ്ട് വാർഡുകളും എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് പിടിച്ചെടുക്കുകയായിരുന്നു. അതുപോലെ പുല്ലഴി ഡിവിഷൻ കഴിഞ്ഞ തവണ എൽ ഡി എഫ് ജയിച്ചതാണ്, അത് തൃശ്ശൂർ കോർപ്പറേഷനിൽ യു ഡി എഫ് പിടിച്ചെടുത്തു. പക്ഷേ യു ഡി എഫിന് കനത്ത നഷ്ടമുണ്ടായ രണ്ടിടങ്ങൾ, അതിലൊന്ന് കണ്ണൂരിലെ തില്ലങ്കരി, ആ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ യു ഡി എഫിന് നഷ്ടമായി. യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രമെന്നറിയപ്പെടുന്ന കണ്ണൂരിൻ്റെ മലയോര മേഖലയിൽ പെടുന്ന ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ നഷ്ടമായത് യു ഡി എഫിന് മലയോര മേഖലയിൽ ഉണ്ടായേക്കാവുന്ന രാഷ്ട്രീയമായ തിരിച്ചടിയുടെ സൂചനയായി നാം കാണണം. കാരണം ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എപ്പോഴും രാഷ്ട്രീയമായ പോരാട്ടം നടക്കുന്ന ഇടമാണ്. ആ തരത്തിൽ അവിടെ ഒരു മാറ്റമുണ്ടാകുന്നുണ്ടോ എന്ന സൂചന നൽകുന്നതാണ് ഈ തില്ലങ്കരിയിലെ ഫലം. മറ്റൊന്ന് കളമശ്ശേരി നഗരസഭയിലേറ്റ പരാജയമാണ്. 25 വർഷമായി യു ഡി എഫ് മാത്രം ജയിച്ചു പോരുന്ന കളമശ്ശേരി നഗരസഭയിലെ വാർഡിൽ ഇക്കുറി 64 വോട്ടിൻ്റെ പരാജയം. ആ പരാജയത്തിനുള്ള കാരണം അവിടെ മുസ്ലിം ലീഗിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് എതിരായി കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥി ഉണ്ടായി എന്നുള്ളതാണ്. ആ റിബൽ സ്ഥാനാർത്ഥി 207 വോട്ട് പിടിച്ചു. അവിടെയാണ് 64 വോട്ടിന് പരാജയപ്പെടുന്നത്. പറഞ്ഞു വരുന്നത് കളമശ്ശേരി നഗരസഭയിൽ യു ഡി എഫ് ഇപ്പോൾ ഭരിക്കുന്നത് നറുക്കെടുപ്പിലൂടെയാണ്. അങ്ങനെ നറുക്കെടുപ്പിലൂടെ ഭരിക്കുന്ന ഒരു നഗരസഭയിൽ ഭരണം സുരക്ഷിതമായി നിലനിർത്തുന്നതിന് കളമശ്ശേരി ഈ വാർഡിലെ വിജയം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായിരുന്നു. മറ്റാരെയും താങ്ങാതെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി. പക്ഷേ ആ അങ്ങനെ അതിനിർണായകമായ ഒരു സീറ്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു വിമത സ്ഥാനാർത്ഥി വരികയും അവിടുത്തെ മുനിസിപ്പൽ ചെയർപേഴ്സണും കളമശ്ശേരിയിലെ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവായ ജമാൽ മണക്കാടനും അടക്കം ഈ വിമത സ്ഥാനാർത്ഥിക്ക് വേണ്ടി രംഗത്തിറങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് അവിടെ ലീഗ് നേതൃത്വം ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. അങ്ങനെ നിർണായകമായ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പോലും ഒരു വിമത സ്ഥാനാർത്ഥിയെ നിർത്തി മുന്നണിയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ്സുകാർ ശ്രമിക്കുന്നു എന്നുള്ളത് കോൺഗ്രസിൻ്റെ നേതൃത്വം പോലും ഇടപെട്ട് അതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഒറ്റക്കെട്ടാണ് എന്ന് നിരന്തരം ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങളിതാ ഒറ്റക്കെട്ടായി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ് എന്നുള്ള പ്രഖ്യാപനങ്ങൾ ഇങ്ങനെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നിരന്തരം പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോഴും കളമശ്ശേരിയിൽ സംഭവിച്ചത് എന്തുകൊണ്ട് ഈ നേതൃത്വം കാണുന്നില്ല? 20-20 എന്ന നിലയിൽ തുല്യാവസ്ഥയിൽ വന്ന് നറുക്കെടുപ്പിലൂടെ ഭരണം കിട്ടിയ സ്ഥലമാണ് അവിടെ. നേരത്തെ എൽ ഡി എഫിനെ ആ തെരഞ്ഞെടുപ്പ് വേളയിൽ എൽ ഡി എഫിനെ സഹായിച്ചിരുന്ന യു ഡി എഫിലെ ഒരു വിമത കൂടി ഇപ്പോൾ യു ഡി എഫിനോടൊപ്പം ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം കുഴപ്പമില്ല. 21-19 എന്ന നില ഇപ്പോഴുണ്ട്. പക്ഷേ ഈ യു ഡി എഫ് വിമതർ രണ്ടുപേരുള്ളതിൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും മനമാറ്റം ഉണ്ടാകാം. അവർക്കിപ്പോൾ യു ഡി എഫിനോട് വലിയ കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല. അവർക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റമുണ്ടാകാം. അങ്ങനെ അവർക്ക് മനംമാറ്റമുണ്ടായാൽ ആ രണ്ട് പേർ കൂടി എൽ ഡി എഫിനോടൊപ്പം ചേർന്നാൽ അവർക്കാകും ഭൂരിപക്ഷം. ഇപ്പോൾ എൽ ഡി എഫിന് നേരത്തെ ഉണ്ടായിരുന്ന 18-നോടൊപ്പം ഇപ്പോൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടി ജയിച്ചതോടെ 19. നേരത്തെ അവരെ തെരഞ്ഞെടുപ്പിൽ പിന്തുണച്ചിരുന്ന സ്വതന്ത്ര ഇപ്പോഴും അവരോടൊപ്പം തന്നെയുണ്ട്. അങ്ങനെ 20. രണ്ട് യു ഡി എഫ് വിമതർ. ആ രണ്ട് യു ഡി എഫ് വിമതറിൽ ഒരാൾ നേരത്തെ എൽ ഡി എഫിനെ പിന്തുണച്ചിരുന്നു. ആ ആൾ പിന്നീട് നഗരസഭാ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിന് ശേഷം യു ഡി എഫിനോടൊപ്പം ചേർന്നു. അയാൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇപ്പുറത്തേക്ക് വരാൻ കഴിയും. അങ്ങനെ ഒരാൾ കൂടി ഇപ്പുറത്തേക്ക് വന്നാൽ, അല്ലെങ്കിൽ നേരത്തെ പിന്തുണച്ചിരുന്ന ആൾ തന്നെ മനസ്സ് മാറി വീണ്ടും എൽ ഡി എഫിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചാൽ 6 മാസം കഴിഞ്ഞ് അവിശ്വാസം കൊണ്ടുവരുമ്പോൾ സുരക്ഷിതമായി എൽ ഡി എഫിന് ജയിക്കാനാകും അവിടെ. അപ്പോൾ കയ്യിലിരിക്കുന്ന ഒരു നഗരസഭാ ഭരണം, തുലാസിലിരിക്കുന്ന ഒരു നഗരസഭാ ഭരണം, അത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ റിബൽ സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ അത് സംസ്ഥാന നേതൃത്വം തന്നെ ഇടപെട്ട് യു ഡി എഫിൻ്റെ നേതൃത്വം സജീവമായി ഇടപെട്ട് പരിഹരിക്കേണ്ടുന്ന ഒന്നായിരുന്നു. അപ്പോൾ കളമശ്ശേരി നൽകുന്നത് ഒരു സൂചനയാണ്, ഇങ്ങനെയൊക്കെയേ ഈ മുന്നണിയിൽ സംഭവിക്കുകയുള്ളൂ എന്നുള്ളതിൻ്റെ സൂചന. അല്ലാതെന്ത് പറയാനാണ്?